ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്രാഫ്റ്റ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ സ്യൂയിങ് ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബേസ് കോട്ട് ബ്ലാക്ക് കളറ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഇതാ ഞാനിവിടെ ചെയ്തെടുക്കുന്ന ടൈമിൽ എന്റെ പാത്തുകൂടെ എന്റെ കൂടെ ബോർഡിലായിട്ട് ചെയ്യാന്നും പറഞ്ഞിട്ട് വീഡിയോക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പൊ മെഷീനെ പോലെ ഞാനും ചെയ്തെടുക്കാന്നും പറഞ്ഞിട്ട് ഇതാ ഇതുപോലെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളും ബോട്ടിലൊക്കെ എടുത്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ അവള് ചെയ്തത്. അപ്പൊ നമ്മള് ഈ ഒരു ബോട്ടിലിവിടെ ബേസ് കോട്ട് അടിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിന്റെ പീസാണ് വേണ്ടത്. പിന്നെ അതിൽ നമ്മൾ ഇതാ ഇതുപോലത്തെ ത്രെഡ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ത്രെഡ് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഏത് കളേഴ്സ് വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഇതുപോലെ നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. നല്ല തിക്കായിട്ട് തന്നെ റാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതുപോലെ യെല്ലോ കുറച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ഒരു പിങ്ക് കളർ കൂടി ഞാൻ ഇതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ കുറച്ച് യെല്ലോന്റെ മുകളിൽ പിങ്ക് ചെയ്തതിന് ശേഷം വീണ്ടും യെല്ലോ, പിന്നെ കുറച്ച് യെല്ലോ ചെയ്തതിന് ശേഷം വീണ്ടും പിങ്ക്, ആ ഒരു രീതിക്ക് ഇതൊന്ന് നല്ല തിക്കായിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളർ കോമ്പിനേഷനിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെ വേണമെന്നില്ല, പല കളർ കോമ്പിനേഷൻസിലും ഇത് ചെയ്തെടുക്കാം. പിന്നെ പല കളറുകളും വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാം, ഒറ്റ കളർ വെച്ചിട്ടും ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കുക. ഇനി എന്ത് ചെയ്യാണ്, നമ്മൾ ഇതിനൊന്ന് എടുക്കണം, ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പീസിൽ നിന്നും ഇതിനൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് കാർഡ്ബോർഡിനെ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈസിയിൽ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ത്രെഡ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ത്രെഡ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കട്ടെ. അപ്പോൾ കെട്ടിക്കൊടുക്കേണ്ട ആവശ്യം, നമുക്ക് എന്തായാലും ഇത് കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്നതിന് മുമ്പായിട്ട് കെട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഷേപ്പ് തന്നെ നമുക്ക് ഈ ഒരു ത്രെഡ് കിട്ടും. നമുക്ക് എടുക്കുമ്പോൾ ആ ഒരു ഷേപ്പ് തന്നെ കിട്ടും, അല്ലെങ്കിൽ ഇത് ത്രെഡല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നിപ്പോവും. അപ്പോൾ ഇതാ കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഇതാ ഇതുപോലെ ത്രെഡിനെ എടുക്കാം. അപ്പൊ ഈ യെല്ലോ ആൻഡ് പിങ്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ലൊരു ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കളറാണ് കേട്ടോ ഇത്. അപ്പൊ ഇതാ ഇതിനെ നമുക്ക് ലെവൽ ചെയ്തിട്ടൊന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു മെയിൻ സാധനം വേണ്ടത് ഇതുപോലത്തെ ഒന്നാണ് കേട്ടോ. ഒരു ലേഡിയുടെ നെക്കിന് താഴെ കുറച്ചുകൂടി താഴ്ത്തി താഴെ വരുന്ന ഒരു പാർട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ ആണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത് വേണമെന്ന് ഒട്ടും നിർബന്ധമല്ല, ഒരു വൈറ്റ് A4 എടുത്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി ഈ ഒരു കുപ്പിയിൽ നമ്മൾ ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇത്. അപ്പൊ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുന്നതിന് പകരം എന്ത് ചെയ്യാം, നമ്മള് ലേഡിയുടെ ചിത്രം വരച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. വരച്ചിട്ട് പെയിന്റ് ഒക്കെ ചെയ്തിട്ട് ചെയ്തെടുക്കാം. അപ്പൊ നെക്സ്റ്റ് ഇതുപോലെ ഒരു സ്റ്റോൺ ലേസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റോൺ ലേസ് നമ്മൾ ഈ ഒരു ത്രെഡിന്റെ മുകളിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ബോട്ടിലിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഏത് ഗ്ലൂ വെച്ചിട്ടും ഇത് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പം ത്രെഡ് അല്ലേ, ത്രെഡ് ഏത് ഗ്ലൂവിലും ഒട്ടും. നമ്മുടെ സാധാ ഫെവിക്കോളോ അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ ഏത് ഗ്ലൂ വെച്ചിട്ടും ഇത് ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാനിനി ഈ ഒരു കുപ്പീന്റെ മുകളിലത്തെ ഭാഗത്ത് ഇതുപോലത്തെ ഒരു വൂളൻ ത്രെഡ് വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി ഞാൻ ഓറഞ്ച് കളറിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ശരിക്കും വേണ്ടത് പിങ്കോ അല്ലെങ്കിൽ യെല്ലോ ആയിരുന്നു. അപ്പൊ എനിക്ക് ഇത് രണ്ടും ഉണ്ടായിരുന്നില്ല കയ്യിൽ. അപ്പൊ ഞാൻ ഒരു ഓറഞ്ച് എടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതിന് മാച്ച് ചെയ്തിട്ടുള്ള കളറിൽ വേണം ഈ ഒരു മുകളിൽ ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിന് ഓർണമെന്റ്സ് ഒക്കെ ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ ഒരു ഹെയറിലൊക്കെ ഒന്ന് ഹെയർ പിന്നൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഒരു ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് തന്നെ എല്ലാം ചെയ്തു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ, ഒന്നുകൂടെ നല്ല ഭംഗിയായിട്ട് കിട്ടും.
അപ്പൊ ഇതാ നമ്മുടെ ബോട്ടിനെ ഫൈനലി ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോ ഈ ഒരു ത്രെഡിന് പകരം നിങ്ങൾക്ക് വൂളൻ ത്രെഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. വൂളൻ ത്രെഡിലും പല കളേഴ്സും കിട്ടും, അപ്പൊ അതൊക്കെ വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ വൂളൻ ത്രെഡ് ചെയ്യുമ്പോഴെന്ത് ചെയ്യാ, ഒരു കട്ടിയുള്ള നൂലാവുമ്പോ അതിനെ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുത്താല് നമുക്ക് നല്ല രീതിക്ക് കിട്ടും. അപ്പൊ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക വേണം കേട്ടോ. അപ്പൊ ഇനി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.